തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ആഘോഷപൂർവമായ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയ കുട്ടികൾക്ക് അതിരൂപത തലത്തിൽ സ്വീകരണം സംഘടിപ്പിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഏഞ്ചൽ ഓഫ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ തൃശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ 1000+ കുട്ടികളാൽ നിറഞ്ഞിരുന്നു ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയം. ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം ഏഞ്ചൽ ഓഫ് 2024 സംഘടിപ്പിച്ചത് തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയാണ്. ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. അതിരൂപതയിൽ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരെ ദൈവഭക്തിയിൽ വളർത്താനുള്ള കൂട്ടായ പരിശ്രമമാണ് ഏഞ്ചൽ ഓഫ് 2024 എന്ന അഭിമന്യ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഷെക്കിന ന്യൂസിനോട് പറഞ്ഞു. തൃശൂർ അതിരൂപതയിലെ ആഘോഷമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെ ദൈവഭക്തിയിൽ വളർത്താനുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ ആഞ്ചലോസ്. മാലാഖമാർ എന്ന അർത്ഥമുള്ള ഈ വാക്കിലൂടെ അതിരൂപതയിൽ വിവിധ പള്ളികളിൽ ആഘോഷമായി ദിവ്യാരുണ്യം സ്വീകരിച്ച എല്ലാ കുട്ടികളും കൊണ്ടുവന്ന് അവർ മാമോദിസയിലെടുത്ത വ്രതങ്ങളെക്കുറിച്ച് തൈല അഭിഷേകത്തിലൂടെ അവർക്ക് ലഭിച്ച അഭിഷേകം ഉജ്ജ്വലിപ്പിക്കുന്നതിനെക്കുറിച്ച്, അവർ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുമായി ഒന്നാകുന്നതിനെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശ്രമമാണ് ഇത്. വലിയ കുട്ടികൾക്കും ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും വലിയ സന്തോഷമുള്ളതാണ്. സഭാജീവിതത്തിലെ വളരുന്ന തലമുറകളെ പ്രോത്സാഹിപ്പിക്കാൻ, വളർത്താൻ, കൂട്ടുപിടിപ്പിക്കാൻ ഇത് നല്ലതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സന്തോഷം ഞാൻ റോമിലിപ്പോൾ ഡികാസ്റ്റി ഫോർ ഫാമിലി യൂത്ത് ആൻഡ് ലൈഫ് അത് അവതരിപ്പിച്ച് വലിയ സന്തോഷമായി. ലോഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതും വലിയ സന്തോഷമായിട്ട് അവർ പറയുകയുണ്ടായി. ദിവ്യകാരുണ്യ ഈശോയിലൂടെ നമ്മളെല്ലാവരും ഒന്നായിത്തീരുന്നു എന്ന സന്ദേശവുമായി തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ളവരെ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ ഒന്നായിത്തീരുന്നു. ഒരു അപ്പമേ ഉള്ളൂ, അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന നാം എല്ലാവരും ഒന്നാണ് എന്ന പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1 ലേഖനത്തിലെ വാക്യങ്ങൾ നമുക്ക് ഓർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
പ്രഥമ ദിവ്യകാരുണ്യത്തിനായി കുട്ടികളെ ആത്മീയമായി ഒരുക്കിയ വിവിധ ഇടവകകളിലെ വൈദികരും സന്യസ്തരും കുട്ടികളുടെ മാതാപിതാക്കളും പങ്കെടുത്ത ഏഞ്ചലോസ് 2024 എന്ന സ്നേഹസംഗമം ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തിലേക്ക് തങ്ങളെ കൂടുതൽ അടുപ്പിച്ചെന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കാനായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും കുട്ടികളും സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ പേര് അന്നാറോ സൈജേ. ഞങ്ങൾ പർവട്ടാനി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ഇതേപോലെ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, ദൈവത്തിൻ്റെ തീക്ഷ്ണതയാൽ ഒത്തിരി പേര് ഈ ലൂർദ് പള്ളിയിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റി, ഒത്തിരി പേരെ കാണാനും പറ്റി. ഞങ്ങൾ കാരമുക്കി ഇടവകയിൽ നിന്നാണ് വരുന്നത്. കുട്ടികളെ ഇവിടെ എഞ്ചിലോസിൽ 2024 ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവർക്ക് വലിയ സന്തോഷമായി ഈശോനെ സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ എഞ്ചിലോസിൽ പങ്കെടുത്തപ്പോൾ കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ വളരെ സന്തോഷമുണ്ടായി അവർക്ക്. അവർ പറയുന്നു എല്ലാ ദിവസവും ഇനി കുർബാനയിൽ വരണം, ഈശോനെ സ്വീകരിക്കണം എന്ന് അവർ പറയുകയുണ്ടായി. കുട്ടികളെ ഈ ലൂർദിലേക്ക്, ഈ ഏഞ്ചലോസ് എന്ന ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഇത്രയും കുട്ടികളോടുകൂടെ ഞങ്ങളുടെ കുട്ടികളും ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയുവാൻ അതിരൂപത ഒരുക്കിയ ഈ നല്ല ദിനത്തെ ഓർത്ത് ഞങ്ങൾ ആദ്യം ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈശോ ആദ്യമായി ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന ദിവസത്തിൻ്റെ ആനന്ദം ഒന്ന് പറഞ്ഞറിയിക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത് പോലെ, മഹാസമുദ്രത്തിൽ ലയിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെ ഈശോയിൽ ഒന്നായിത്തീരുന്ന ഈ സുദിനത്തിൽ ആദ്യമേ തന്നെ തൻ്റെ ജീവൻ പകുത്തു നൽകി ഞങ്ങളെ സ്വന്തമാക്കിയ നല്ല തമ്പുരാന് ഹൃദയപൂർവ്വം നന്ദിയേകുന്നു. ഈശോയെ ആദ്യമായി കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉത്സാഹം ഉണ്ടായിരുന്നു. ഈ ദിവ്യകാരനും ഞാൻ ആദ്യം സ്വീകരിക്കുന്നത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഈ അമ്മമാർക്കും മുതിർന്നവർക്കൊക്കെ ഈ അപ്പം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് ഈ അപ്പം കഴിക്കാൻ. അങ്ങനെ ഈ 5 ഞങ്ങൾ 71 കുട്ടികളും ഈശോനെ സ്വീകരിച്ചു. ഈശോനെ സ്വീകരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ വലിയവർക്ക് അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അത് നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച് ഈശോൻ്റെ അടുത്ത് വന്ന് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈശോയെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ മനസ്സിൽ ആദ്യമായി 5 തിരു ഒരു ഇടവക 71 പേർക്കും ഈശോയെ നൽകി. എന്നെ സ്നേഹിച്ചവനീശോ ശങ്കാണ്, എൻ്റെ ചങ്കാണ് എൻ്റെ ഈശോ, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശോ. ഷെക്കന ന്യൂസ് ബ്യൂറോ, തൃശൂർ.